ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇന്നലെയായിരുന്നു നമ്മുടെ ഗബ്രി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയത്. അങ്ങനെ ഇന്ന് നമ്മുടെ ഗബ്രി എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. ഗബ്രിയുടെ അടുത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരുപാട് മീഡിയാസും ഒരുപാട് പ്രേക്ഷകരും ഒക്കെ ഇന്ന് എയർപോർട്ടിലുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ ആൾക്കാരോട് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ഗബ്രിയുടെ വീട്ടിൽ വന്നതിന് ശേഷം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ ഗബ്രി കുറച്ച് കാര്യങ്ങൾ ബിഗ് ബോസിനെ കുറിച്ച് പറയുകയാണ്. അതായത് നമുക്കറിയാം, വൈൽഡ് കാർഡായിട്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയ സിബിന് ശരിക്കും എന്താണ് സംഭവിച്ചത്? സിബിൻ ജാസ്മിന് നേരെ ഒരു മോശമായ ആംഗ്യം കാണിക്കുന്നു. അതിൻ്റെ പേരിൽ ലാലേട്ടൻ വന്നിട്ട് സിബിന് ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നു, ബിഗ് ബോസ് വഴക്ക് പറയുന്നു, വാണിങ്ങി കൊടുക്കുന്നു, ശിക്ഷ കൊടുക്കുന്നു. അങ്ങനെ മാനസികമായിട്ട് സിബിൻ്റെ ആ ഒരു മൈൻഡ് വേറെ ഒരു ഭയങ്കരമായിട്ടുള്ള എന്തോ, സിബിൻ എന്തോ വലിയൊരു കുറ്റം ചെയ്ത മാതിരിയാണ് ലാലേട്ടനും ബിഗ് ബോസും സിബിൻ്റെ അടുത്ത് പെരുമാറിയത്. അപ്പോൾ അങ്ങനെ സിബിൻ മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് സിബിന് എന്തോ ഒരു മരുന്ന് കൊടുത്തു, അതൊരു ഡ്രഗായിരുന്നു. ആ ഒരു മരുന്ന് കൊടുത്തതിന് ശേഷം സിബിൻ്റെ മാനസികതയിൽ ആകെ മാറി, സിബിനെ എത്രയും പെട്ടെന്ന് പുറത്ത് പോകണം എന്നുള്ളൊരു മൈൻഡായി. അപ്പോൾ അങ്ങനെ ബിഗ് ബോസ് സിബിനെ പുറത്താക്കി. പുറത്ത് വന്നതിന് ശേഷമാണ് സിബിൻ തന്നെ പറയുന്നത്, എന്തോ ഒരു മരുന്ന്, ഡ്രഗ് പോലത്തെ ഒരു മരുന്ന് എനിക്ക് തന്നിരുന്നു, അത് കഴിച്ചതിന് ശേഷം പുള്ളിയുടെ മാനസികനില ആകെ മാറി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം നമ്മൾ സിബിൻ അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് അറിയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്ന് ഗബ്രി വന്ന്, അതായത് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി, അതിനുശേഷം വീട്ടിലെത്തിയ ഗബ്രിയെ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിൽ ഗബ്രിയും തുറന്ന് പറയുകയാണ്, അതായത് ഗബ്രിക്കും ഇതേ രീതിയിലുള്ള ഒരു ഡ്രഗ് കൊടുത്തിരുന്നു എന്ന്. അപ്പോൾ അതിന് ഗബ്രി കാരണം പറയുന്നത്, ഗബ്രിക്ക് പാനിക് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു ഡിസോർഡർ ഉണ്ട്. അപ്പോൾ ഈ പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഉണ്ടായിട്ടുണ്ട്, അതായത് എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിക്ക് ശേഷം എനിക്കും പിടികൂടിയ ഒരു അസുഖമാണ് പാനിക് അറ്റാക്ക്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ നമ്മൾ വലുതായിട്ട് പേടിക്കും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരും, ഭയങ്കരമായിട്ട് നമുക്കൊരു നമ്മുടെ ഹാർട്ടിന് നമുക്കൊരു ഭയങ്കരമായിട്ടൊരു ഡിസ്കംഫേർട്ട് തോന്നും, നമ്മുടെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടും. ആ ഒരു അവസ്ഥയ്ക്കാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു അസുഖത്തിന് ചെല്ലുമ്പോൾ നമ്മളൊന്ന് കൂളാവാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മൾ ഡോക്ടേഴ്സിനെ കാണിച്ചാലും കൂളാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു മരുന്ന് തരും, അത് കഴിക്കുമ്പോൾ നമ്മളൊന്ന് ചിലപ്പം ജസ്റ്റ് ഒന്ന് ഉറങ്ങും, ഉറങ്ങിയതിന് ശേഷം നമ്മുടെ ഹാർട്ട് ബീറ്റൊക്കെ നോർമലാവും, നമ്മളൊന്ന് കൂളാവും. അതിന് വേണ്ടിയിട്ടുള്ളൊരു മരുന്നാണ്. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, ഗബ്രിക്ക് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം 13 പ്രാവശ്യം പാനിക് അറ്റാക്ക് ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഉണ്ടായ സമയത്ത് മെഡിക്കൽ റൂമിൽ പോകുന്നു, അവർ ഈ ഒരു മരുന്ന് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ കുറച്ച് നേരം മയങ്ങും, നമ്മുടെ മൈൻഡൊക്കെ ഓക്കെ ആകും എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു ഡ്രഗ്ഗാണ്. അപ്പോൾ ഗബ്രി തന്നെ പറയുന്നുണ്ട് അതൊരു ഒരു ഡ്രഗ്ഗാണ്, അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിലപ്പോൾ ഒന്ന് ഉറങ്ങും, അതിനുശേഷം നമ്മുടെ മൈൻഡൊക്കെ ഓക്കെ ആകും എന്നാണ് ഗബ്രി പറയുന്നത്. ഇതേ രീതിയിലുള്ള ഒരു ഡ്രഗ്ഗ് തന്നെയാണ് സിബിനും കൊടുത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ബിഗ് ബോസിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു മരുന്നുകളാണോ ആ കണ്ടസ്റ്റൻസിന് കൊടുക്കുന്നത് എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഭയം തോന്നുന്നു. കാരണം പാനിക് അറ്റാക്കിനൊക്കെ ഒരു ഡ്രഗിൻ്റെ ആവശ്യമുണ്ടോ? അതായത് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അങ്ങനെയുള്ള അത്രയും ഡോസ് കൂടിയ മരുന്നുകൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്കും പാനിക് അറ്റാക്ക് ഉണ്ടായിട്ടുള്ള ആളാണ്. ഇപ്പോൾ ആക്ച്വലി എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. പക്ഷേങ്കിൽ പോലും ഹാർട്ട് ബീറ്റിന് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഹാർട്ട് ബീറ്റ് നോർമലാവാനുള്ള ടാബ് കഴിക്കുന്നുണ്ട്. അല്ലാതെ നമ്മളതിന് പാനിക് അറ്റാക്ക് ഉണ്ടാകുമ്പോഴത്തേക്കും അതിന് പെട്ടെന്ന് തന്നെ ഡ്രഗ് സംബന്ധമായിട്ടുള്ള മരുന്നുകളൊന്നും സജസ്റ്റ് ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എനിക്ക് ഈ ഒരു അസുഖം വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവാനും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് തരും. അത് ടാബ്ലറ്റ് കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേക്കുമ്പോൾ നമ്മൾ ഓക്കെ ആവും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഗബ്രി തന്നെ പറയുന്നു, ഗബ്രിക്കും ഒരു ഡ്രഗ് ഇതായിട്ടുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അത് തന്നെയായിരിക്കും സിബിനും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സിബിന് ചിലപ്പോൾ ഡോസ് കൂട്ടി കൊടുത്തുകൊണ്ടായിരിക്കാം സിബിൻ്റെ ആ ഒരു മാനസികാവസ്ഥയിൽ ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റമൊക്കെ വന്ന് സിബിൻ പുറത്തേക്ക് പോയത്. അപ്പോൾ സിബിൻ ഇന്നും ലൈവിൽ, ഇൻസ്റ്റഗ്രാം ലൈവിൽ സിബിൻ പറയുന്നുണ്ട് എനിക്ക് ഡ്രഗ് തന്നിട്ടുണ്ട്. അപ്പോൾ മിക്കവരും ഈ ലൈവിൽ, അതായത് ഇൻസ്റ്റഗ്രാം ലൈവിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, സിബിൻ ചേട്ടാ, സിബിൻ ചേട്ടന് ശരിക്കും ഡ്രഗ് തന്നിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സിബിൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എനിക്ക് ഡ്രഗ് തന്നായിരുന്നു എന്ന് തന്നെയാണ് സിബിൻ പറയുന്നത്. അപ്പോൾ ഇല്ലാത്തൊരു കാര്യം സിബിൻ ഒരിക്കലും കള്ളത്തരം പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ സിബിൻ പറഞ്ഞത് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഗബ്രി ഇന്ന് വന്നതേ ഉള്ളൂ. അപ്പോൾ ഗബ്രിയും പറയുന്നുണ്ട് ഗബ്രിക്കും ഇതേ അവസ്ഥ തന്നെ, അതായത് ഇതുപോലെ ഒരു ഡ്രഗ് ഇതായിട്ടുള്ള ഒരു മരുന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസിൻ്റെ മറവിൽ എന്താണ് നടക്കുന്നത്? നല്ല രീതിയിൽ അവിടെ ചെല്ലുന്ന കണ്ടസ്റ്റൻസിന് ഇവർ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ കൊടുത്ത് മാനസിക നില മാറ്റുന്ന രീതിയിലുള്ള
പ്രവൃത്തികളാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇക്കണക്കിന് പെൺകുട്ടികൾക്കൊക്കെ എന്തൊക്കെ കൊടുത്തിട്ട് എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? കേട്ടിട്ട് എന്നെ പേടിയാണ് തോന്നുന്നത്. എന്തായാലും ഈ ഒരു ഷോ എനിക്ക് തോന്നുന്നു കുറച്ച് പ്രശ്നമാണെന്ന് തോന്നുന്നു. എന്തായാലും അതിൻ്റെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഷോയുടെ പുറകിൽ ഉള്ള കുറച്ച് ആൾക്കാർ വളരെ മോശപ്പെട്ട രീതിയിൽ സ്ത്രീകളെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ പൂർത്തിയായി ഇതിൻ്റെ പിന്നിലുള്ളവരെ കണ്ടുപിടിച്ച് സത്യം പറഞ്ഞാൽ ഈ ഒരു പരിപാടി തന്നെ നിർത്തലാക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു നല്ലത്. കാരണം എല്ലാ ഭാഷകളിലും ഈ ഒരു ബിഗ് ബോസ് നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു മലയാളത്തിൽ ഈ ഒരു സീസണാണ് ഇത്ര മോശമായിട്ടും ആയിട്ടുള്ള ഒരു സീസൺ ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ശരിക്കും ഡ്രഗ് തന്നെയാണോ ഈ സിബിനും ഗബ്രിക്കും ഒക്കെ കൊടുത്തത് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇനിയും കണ്ടസ്റ്റൻസ് പുറത്ത് എവിക്റ്റായി വരുമ്പോഴേ നമുക്ക് അവിടെ നടക്കുന്ന കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റായി വരുന്ന മത്സരാർത്ഥികൾക്ക് ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. അതായത് അവിടുത്തെ കാര്യങ്ങളൊന്നും വിട്ട് തുറന്നൊന്നും പുറത്ത് വന്ന് പറയരുത് എന്നുള്ളൊരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ ഒരു എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും വന്നിട്ട് അവിടുത്തെ മൊത്തം കാര്യങ്ങളൊന്നും വെട്ടി തുറന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്തോ ഗബ്രി ഈ ഒരു സംഭവം എന്തായാലും ഇന്ന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഗബ്രിക്കും ഡ്രഗ് ഇതായിട്ടുള്ളൊരു മരുന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അപ്പോൾ സിബിൻ പറഞ്ഞ പോലെ തന്നെ സിബിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കള്ളക്കളികളൊക്കെയാണ് അവിടെ നടക്കുന്നത്. എന്തായാലും ഈ അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെയൊക്കെ ഈ ഒരു ചാനലിൻ്റെ മറവി അല്ല ഈ ഒരു ബിഗ് ബോസ് ഷോയുടെ പിന്നിൽ ഇങ്ങനെയുള്ള ഡ്രഗും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്നത് അത്ര നല്ലതാണോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.